ആരാണോ ഭരണം നടത്തിയത് ഭരണീയർ, അവര് വളരെ കുറഞ്ഞാലും ശരി അധികരിച്ചാലും ശരി, പത്ത് പേരിൽ ഭരണം നടത്തിയവരായാലും ആയിരം പേരിൽ ഭരണം നടത്തിയവരായാലും ഭരണാധികാരികളോട് അല്ലാഹു ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഒരു ഭർത്താവിനോട് അല്ലാഹു ചോദിക്കുമെന്ന് സൗജതിഹി എന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് എങ്ങനെയാണ് പെരുമാറിയത് എന്നതിനെ കുറിച്ച്, എങ്ങനെയാണ് നീ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന നിന്റെ പ്രിയപ്പെട്ട പെണ്ണിനോട് എങ്ങനെയാണ് പെരുമാറിയത്? നൂറുകണക്കിന് ആളുകളുടെ മുന്നിൽ വെച്ച് നിന്റെ പ്രിയപ്പെട്ട പ്രിയതമയുടെ പിതാവിന്റെ കൈപിടിച്ച് നിങ്ങളുടെ മകളെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന അഭിമാനത്തോടെ വിളിച്ചു പറഞ്ഞ ചെറുപ്പക്കാരാ, ആ പെണ്ണിനെ നിന്റെ ജീവിതത്തിലേക്ക് നീ കൊണ്ടുവന്നിട്ട് എങ്ങനെയാണ് നീ അവരോട് പെരുമാറിയത്? കൃത്യമായ മറുപടി അല്ലാഹുവിന് നൽകണമെന്ന് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യമാരോട് എങ്ങനെ പെരുമാറണം, പെരുമാറ്റ ചട്ടമുണ്ട്. അങ്ങനെ തന്നെയാണോ പെരുമാറിയത്, ചോദ്യമുണ്ടാകുന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, എന്റെ വാക്കല്ല മുത്തന് പിതങ്ങൾ പറയാണ്. ഭർത്താവിനോട് ചോദിക്കും എങ്ങനെയാണ് ഭാര്യയോട് പെരുമാറിയതെന്ന്. പ്രിയപ്പെട്ട പെണ്ണെ നിന്നോടും ചോദ്യമുണ്ടാകും എങ്ങനെയാണ് നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പെരുമാറിയതെന്ന്. അതും വളരെ പ്രധാനമാണ്. ഭർത്താവിനോട് ഇടപഴകുന്നതിനും ചില മര്യാദകൾ ഒരു പെണ്ണിനുണ്ട്. വിശദമായിട്ട് പറഞ്ഞതാണ്, പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. ഇപ്പൊ എന്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് വിശാലമായി ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. മാതാപിതാക്കളോട് ചോദ്യമുണ്ടാകുന്നതാണ്. അനുവലതിഹി, പ്രിയപ്പെട്ട മക്കളെ കുറിച്ച് എങ്ങനെയാണ് അവരെ വളർത്തിയത്, ഏത് രീതിയിലാണ് അവർക്ക് വസ്ത്രം ധരിപ്പിച്ചത്, അവരുടെ ഹെയർ സ്റ്റൈൽ എങ്ങനെയാണ് നിങ്ങൾ നോക്കിയത്. മൂന്നും രണ്ടും വയസ്സുള്ള കുട്ടികളെ കൊണ്ടുപോയി ബാർബർ ഷോപ്പിൽ കൊണ്ടുപോയി ഏതാണ് ഏത് കട്ടാണ് വേണ്ടത് എന്ന് ബാർബർ ചോദിക്കുമ്പോ ഒരുപാട് കട്ടുണ്ട്, ഒരുപാട് പേരുകളുണ്ട് അല്ലെ. കൃത്യമായ പേരും നിനക്കറിഞ്ഞൂടെ, ഇപ്പത്തെ പുതിയ കുട്ടികൾക്ക് അറിയാം. അങ്ങനെ പല ജാതി പേരുകൾ പുതിയ കാലത്ത് ഉമ്മമാർക്ക് പോലും അറിയാമെന്നതാണ് ഏറെ സങ്കടം. അങ്ങനെ ഉമ്മമാര് പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ച് ബാർബർബാർ നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ തലമുണ്ടനം ചെയ്യുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ബഹുമാന്യരായ സഹോദരങ്ങളെ, അതിൽ പോലും ചോദ്യമുണ്ടാകുമെന്ന് നമ്മൾ മറക്കരുത്. കാരണം മുടി ക്രോപ്പ് ചെയ്യുന്നത് മുത്തലിഖിതങ്ങൾ നിരോധിച്ചതാണ്. എന്തൊക്കെ ന്യായീകരണങ്ങൾ നമ്മൾ നടത്തിയാലും അത് ഹബീബാനി ബിത്തങ്ങൾ നിരോധിച്ചതാണ്. മുടി ക്രോപ്പ് ചെയ്യുന്നത് ഹബീബ് ഇഷ്ടപ്പെട്ടതല്ല. അതൊക്കെ ഇപ്പൊ എത്ര വലിയ കാര്യമായിട്ട് പറയേണ്ടതുണ്ടോ എന്നാണ് ചില ആളുകളൊക്കെ ചോദിക്കുക. ഇപ്പൊ എത്ര വലിയ സംഗതിയായിട്ട് പറയേണ്ട കാര്യമാണോ? ഹബീബാനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം സ്വഹാബത്തിന്റെ കൂടെ ഇരിക്കുമ്പോഴാണ് ഒരാളങ്ങോട്ടേക്ക് കയറി വന്നതൊരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ മുടി ക്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഹബീബാനബി തങ്ങൾ ആ സ്വഹാബിയർ മുടി നേരെ വെട്ടി വരണമെന്ന് ഹബീബ് ആഗ്രഹിക്കുകയാണ്. ഹബീബ് അതിന് ചെയ്ത പണി എന്തെന്നറിയോ? ഉത്തരപി തങ്ങളുടെ വളരെ മനോഹരമായ രീതിയാണത്. വണ്ണമായ സ്വഭാവ ഗുണങ്ങളുടെ ഉടമയാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിച്ചതാണ്. ആ മനോഹരമായ സ്വഭാവം അവരുടെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് കാണും. റസൂലുള്ളാഹി തങ്ങൾ ആ സ്വഹാബിയരിനെ കടന്നു വന്നപ്പോ തന്റെ കൂടെയുള്ള ആളുകളോട് പറയാണ്, നിഅമൽ ഫജാ, ഈ ചെറുപ്പക്കാരൻ എത്ര നല്ലയാളാണ്, എത്ര നല്ല ചെറുപ്പക്കാരനാണ് ഇയാൾ. ഇല്ലം, ആ ചെറുപ്പക്കാരൻ മുടി ക്രോപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ എത്ര നല്ലയാളാണ്. കേൾക്കേണ്ട താമസം ആ സ്വഹാബിയുരൻ മെല്ലെ അവിടുന്ന് പോയി. ആ ചെറുപ്പക്കാരനെ കുറിച്ച് നല്ലത് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു അയാൾ മുടി ക്രോപ്പ് ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നല്ല മനുഷ്യനാണ് അയാൾ. എന്റെ പ്രിയപ്പെട്ടവരപ്പ ഞാൻ പറഞ്ഞു വന്നത് മാതാപിതാക്കളോട് ചോദിക്കുന്നതാണ് അനുവലതിഹി, പ്രിയപ്പെട്ട മക്കളെ കുറിച്ച്. ഒരു ഉടമയോട് ചോദ്യം ചെയ്യുന്നതാണ് അൻഹാദിമിഹി, അടിമകളെ കുറിച്ച്, സേവകന്മാരെ കുറിച്ച്. വ്യാപാരിയോട് ചോദിക്കും അവന്റെ ഷോപ്പിലുള്ളവന്റെ കടയിലുള്ള ജീവനക്കാരോട് എങ്ങനെയാണ് പെരുമാറിയത്. വ്യാപാരിയോട് ചോദിക്കും ബിസിനസ്സുകാരനോട്.
അല്ലെ, കടയിൽ 15 ആളുകളുണ്ട് ജീവനക്കാർ, അല്ലെങ്കിൽ 10 പേരുണ്ട്, 2 പേരുണ്ട്, 4 പേരുണ്ട്, എത്ര പേരായാലും അവരോട് എങ്ങനെയാണ് പെരുമാറിയത്? ഹബീബിന്റെ അല്ലാഹുവിന്റെ ചോദ്യം ഉണ്ടാകുന്നതാണ്, ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി തങ്ങൾ വെറുതെ പറഞ്ഞതല്ല, വെറുതെ പറഞ്ഞു തരികയല്ല. അവിടുത്തെ ഖാദിമായിരുന്ന മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയാണ്, ഖദംതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ അശ്ര സിനീൻ, 10 വർഷം ഞാൻ മുത്തനബി തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്തിട്ടുണ്ട്. ആ 10 വർഷത്തിൽ ഒരിക്കൽ പോലും ഞാനൊരു പ്രവൃത്തി ചെയ്തതിന്റെ പേരിൽ നീ എന്തിനാണത് ചെയ്തത് എന്നോ, എന്തെങ്കിലും ഒന്ന് ചെയ്യാത്തതിന്റെ പേരിൽ എന്തേ നീ അത് ചെയ്യാത്തത് എന്നോ ഹബീബ നബി തങ്ങൾ എന്നോട് ചോദിച്ചു ില്ല എന്ന് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയാണ്. അത്രയും വണ്ണമായ സ്വഭാവ ഗുണങ്ങളുടെ മക്കാരിമുൽ അഖ്ലാഖിന്റെ ഉടമയാണ് ലോകത്തിന്റെ നായകൻ മദീനയുടെ മന്ദമാരുതൻ താജ്ദാറേ മദീന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അല്ലാഹുവിന്റെ ചോദ്യം ഉണ്ടാകുന്നതാ, ഓരോരുത്തരോടും ചോദിക്കുന്നതാണ് എങ്ങനെയാണ് ഭരണം നടത്തിയതെന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സന്താനങ്ങൾ അല്ലാഹു നൽകുന്ന അമാനത്താണ്. ആ അമാനത്തിനെ എങ്ങനെ നമ്മൾ തിരിച്ചേൽപ്പിക്കുന്നു എന്നത് വലിയ പരീക്ഷണമാണ്. ആ പരീക്ഷണങ്ങളിൽ നമ്മൾ വിജയിക്കണം എന്ന് പറഞ്ഞാൽ സന്താനങ്ങളെ അല്ലാഹു നൽകിയ പരിശുദ്ധതയോടെ തന്നെ തിരിച്ചേൽപ്പിക്കാൻ നമ്മൾക്ക് സാധ്യമാകണം. അല്ലാഹു അതിനെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.